ഹലോ എവ്രിവൺ. ഇന്ത്യൻ എക്കോണമിയിലെ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, പഞ്ചവത്സര പദ്ധതികൾ എന്നീ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മൻസൂർ അലി സാർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പാറ്റേണിലുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുന്നതിനായിട്ട് മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ആദ്യ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ നീതി ആയോഗിൻ്റെ ശരിയായ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? നമുക്ക് നീതി ആയോഗിൻ്റെ 4 ലക്ഷ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റായിട്ടുള്ളത് ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. ഒന്നാമത്തേത്, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നാണ് കൊടുത്തിട്ടുള്ളത്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കാനാണ് ആദ്യത്തെ നീതി ആയോഗിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം, പക്ഷെ നമുക്കിവിടെ തന്നിട്ടുള്ളത് വർദ്ധിപ്പിക്കുക എന്നതാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് തന്നെ തെറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വൺ, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക എന്നുള്ളത് നീതി ആയോഗിൻ്റെ കറക്റ്റായിട്ടുള്ള ലക്ഷ്യമാണ്. ആൻഡ് തേർഡ് വൺ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ്, ന്യൂ ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ള നീതി ആയോഗിൻ്റെ ലക്ഷ്യം വരുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പ്രവാസി ഇന്ത്യക്കാരിൽ നിന്നുള്ള സേവനം എന്തിനുപയുക്തമാക്കുക? സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നീതി ആയോഗിൻ്റെ കറക്റ്റായിട്ടുള്ള ലക്ഷ്യമാണ്. സോ നമുക്ക് തന്നിട്ടുള്ളതിൽ 2-4 സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് കറക്റ്റായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നോട്ട് ചെയ്യുക, ഇത് നമ്മുടെ 10th SCERT പതിനൊന്നാമത് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന ഭാഗത്ത് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ പറയാത്ത 2 ലക്ഷ്യങ്ങൾ കൂടി നീതി ആയോഗിന് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗത്തെ, ഇടനിലക്കാരായിട്ടുള്ള മധ്യവർഗമായിരിക്കും, അവരെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ദെൻ 6th ഒരു ലക്ഷ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നുള്ളത് നീതി ആയോഗിൻ്റെ 6th ലക്ഷ്യമാണ്. അടുത്ത ചോദ്യം, കാർവെ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർവെ കമ്മിറ്റി താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കമ്മിറ്റിയാണ് കാർവെ കമ്മിറ്റി. പോയിന്റ്സ് നോക്കാം. 1955 നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ, ഒരു ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റിയെ നിയോഗിച്ചു. എങ്ങനെയാണ്? 1955 നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റിയെ നിയോഗിച്ചു. ഈ കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു? ദത്താത്രേയ ഗോപാൽ കാർവെ ആയിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ, ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റിയുടെ ഹെഡ് ദത്താത്രേയ ഗോപാൽ കാർവെ. സോ അതുകൊണ്ടാണ് ഇത് കാർവെ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. ഇനി അദ്ദേഹം എന്താണ് ഈ ഒരു കമ്മിറ്റിയിലൂടെ ശുപാർശ ചെയ്തത്? ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് കാർവെ കമ്മിറ്റി ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്തത്. എങ്ങനെയാണ് ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ടും അവിടെയുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് കാർവെ കമ്മിറ്റി ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്തത്? അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വിവിധ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി അവയെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഗണനാ ക്രമത്തിൽ എഴുതുക. നമുക്ക് 4 തന്നിട്ടുണ്ട്, 4 പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് മാനവശേഷി വികസനം. ഇത് 8th പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു അല്ലേ? 8th പഞ്ചവത്സര പദ്ധതിയാണ് 1992 മുതൽ 97 വരെ നടന്ന 5-year പ്ലാന്. മാനവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. ദെൻ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളത് 10th പഞ്ചവത്സര പദ്ധതി, 2002 മുതൽ 2007 വരെ ഉണ്ടായിരുന്ന 10th പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ദെൻ മൂന്നാമത്തേത് കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് 6th പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് അല്ലേ? 1980 മുതൽ 85 വരെയുള്ള 6th പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് തേർഡ് തന്നിട്ടുള്ളത്. ദെൻ ഫോർത്ത് വൺ, സ്ഥിരതയോടുകൂടിയ വളർച്ച
സ്വാശ്രയത്വം എന്നുള്ളത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെയാണ്. സോ ഫോർത്ത് വൺ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. സോ ക്രോണോളജിക്കൽ ഓർഡറിൽ വരുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതും നമുക്ക് 11th ചാപ്റ്ററിൽ, SCERT ലെവൻത്ത് ചാപ്റ്ററിൽ ഒരു ടേബിൾ പോലെ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഈ പോർഷൻസ്, അതായത് ഓരോ പദ്ധതിയും അതിൻ്റെ കാലയളവും അതിൻ്റെ ലക്ഷ്യങ്ങളും PSCയുടെ ഏതൊരു എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സോ ഇതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത മേഖല ഏതാണ്? അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ശേഷം ഇന്ത്യയുടെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വന്നത് ഏത് സെക്ടറിൽ നിന്നാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സേവന മേഖലയാണ് അല്ലേ. സേവന മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ GDPയിലേക്ക് കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഇത് നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഗ്രീൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടം നടന്നത് 1965 മുതൽ 1975 വരെയാണ്. നമ്മൾ ഹരിത വിപ്ലവം പഠിക്കുന്ന സമയത്ത് ഈ ഹരിത വിപ്ലവത്തിനെ രണ്ട് ഘട്ടങ്ങൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 1960 മുതൽ 70 വരെയുള്ളത് ഒന്നാം ഘട്ടമായും 70 മുതൽ 80 വരെയുള്ളത് രണ്ടാം ഘട്ടമായിട്ടും കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയോടുകൂടിയിട്ടാണ് ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് എന്നും പഠിക്കുന്നുണ്ട്. അതായത് 1961 മുതൽ 66 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. സോ ആക്ച്വലി പറയുമ്പോൾ 1960 പകുതി തുടങ്ങി, അല്ലെങ്കിൽ 1970 പകുതി വരെയാണ് ഹരിതഘട്ടം, ഫസ്റ്റ് ഫേസ് എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടം ഫസ്റ്റ് ഫേസ് പഞ്ചാബ്, ബംഗാൾ, കർണാടക, ആന്ധ്രപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. ഫസ്റ്റ് ഫേസിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിന്നിരുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ടാണ് ഇത് ഒതുങ്ങി നിന്നത് എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ കൊടുത്തിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ബംഗാളുമില്ല, അതുപോലെ തന്നെ കർണാടകയുമില്ല. ആദ്യഘട്ടം പഞ്ചാബ്, തമിഴ്നാട് ആൻഡ് ആന്ധ്രപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ടാണ് ഒതുങ്ങി നിന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, കൂടുതലായും ഗോതമ്പ് ഉൽപ്പാദനത്തിൽ വർധനമുണ്ടായതിനാൽ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കുന്നു. ഫസ്റ്റ് ഫേസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കപ്പെട്ടത്, ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ വർധനമുണ്ടായത് ഗോതമ്പിലായതുകൊണ്ട് ഗോതമ്പ് വിപ്ലവം എന്നും ഫസ്റ്റ് ഫേസിനെ വിളിക്കുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, മെച്ചപ്പെട്ട വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങൾ ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതയായിരുന്നു എന്ന് പറയുന്നതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഹരിത വിപ്ലവം അച്ചീവ് ചെയ്തത് തന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം തുടങ്ങിയ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് തന്നിട്ടുള്ള ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇവിടെ നമ്മുടെ ചോദ്യം തെറ്റായിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമയത്ത് കാർഷിക മേഖലയിലെ ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരുന്നതിനുള്ള കാരണം എന്താണ്? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1947 ആ സമയത്ത് നമ്മുടെ കാർഷിക മേഖലയിലുള്ള ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരുന്നു, ഇതിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ടെക്നോളജി വൈസ് വളരെ പുറകിലായിരുന്നു ഇന്ത്യ നിന്നിരുന്നത്, കറക്റ്റാണ്. ദെൻ മൺസൂണിനെ ആശ്രയിച്ചിട്ടുള്ള കൃഷി, കൃഷി മെയിനായിട്ട് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് മൺസൂണിനെ ആയിരുന്നു, മഴയായിരുന്നു. അതായത് പുതിയ രീതിയിലുള്ള ജലസേചന മെത്തേഡുകളൊന്നും ഉണ്ടായിരുന്നില്ല, മൺസൂണിനെയാണ് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, അതും കറക്റ്റാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ തന്നിട്ടുള്ള മൂന്നും കറക്റ്റാണ്, ഈ റീസൺസ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാല് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, കറക്റ്റായിട്ടുള്ളത് ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. ഫസ്റ്റ് വൺ, നയരൂപീകരണത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് യാതൊരു പങ്കുമില്ലാത്ത ചട്ടക്കൂടാണ് നീതി ആയോഗിനുള്ളത്. ഇത് തെറ്റാണല്ലേ. അതായത് നയരൂപീകരണത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പൂർണ്ണ പങ്കാളിത്തമുള്ള ഒരു ചട്ടക്കൂടാണ് നീതി ആയോഗിനുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രധാനമന്ത്രി ചെയർമാനായുള്ള ഒരു പൊതുനയ വിദഗ്ധ ഉപദേശ സമിതിയാണ് നീതി ആയോഗ്, കറക്റ്റാണ്. ഇതിൻ്റെ പ്രധാനമന്ത്രിയാണ് ചെയർമാൻ പോസ്റ്റിൽ ഇരിക്കുന്നത്, അധ്യക്ഷനായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഒരു പൊതുനയ വിദഗ്ധ ഉപദേശ സമിതിയാണ് നമ്മുടെ നീതി ആയോഗ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് വൺ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും നയപരമായ കാര്യങ്ങളും പദ്ധതികളും നീതി ആയോഗ്
രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. കറക്റ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും നയപരമായിട്ടുള്ള കാര്യങ്ങളും പ്ലാനിംഗ് ഒക്കെ നടത്തുന്നത്, പദ്ധതികളൊക്കെ നീതി ആയോഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്, രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. ദെൻ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ ഗവർണർമാരും മുഖ്യമന്ത്രിമാരും ലെഫ്റ്റനൻറ്റ് ഗവർണർമാരും അംഗങ്ങളാകുന്നു എന്നുള്ളത് തെറ്റാണ്. നീതി ആയോഗിൻ്റെ ഭരണ സമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരുണ്ടാവും, ഗവർണർമാരുണ്ടാവില്ല, മുഖ്യമന്ത്രിമാരുണ്ടാവും. പ്ലസ് കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ അവിടുത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർമാരും ഉണ്ടാകും. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തന്നിട്ടുള്ളതിൽ സെക്കൻഡ് ആൻഡ് തേർഡ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ചെറുകിട വ്യവസായങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ചെറുകിട വ്യവസായങ്ങൾക്ക് കുറഞ്ഞ മൂലധന നിക്ഷേപം മതി, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് മതി എന്നാണ് തന്നിട്ടുള്ളത്. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഒരു വ്യവസായത്തിന് അല്ലെങ്കിൽ ഒരു വ്യവസായ യൂണിറ്റിന് അനുവദനീയമായിട്ടുള്ള പരമാവധി നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതുപോലെ ചെറുകിട വ്യവസായത്തെ നിർവചിച്ചിരിക്കുന്നത് തന്നെ. 1950 പരമാവധി 500,000 രൂപ വരെയാണ് നിക്ഷേപമായിട്ട് നടത്തിയിരുന്നത് ഈ ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക്. ഇപ്പോൾ പരമാവധി അനുവദനീയമായിട്ടുള്ള നിക്ഷേപം 1 കോടി രൂപയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കുറച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ചെറുകിട വ്യവസായങ്ങൾക്ക് മതിയാവുന്നുള്ളൂ. ദെൻ സെക്കൻഡ് വൺ, ചെറുകിട വ്യവസായങ്ങൾ കുറവ് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. വൻകിട വ്യവസായങ്ങളെ അപേക്ഷിച്ച് ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാർവേ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും അവിടെയുള്ള ആ ഒരു പ്രദേശത്തെ ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയാണ് കാർവേ കമ്മിറ്റി ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്തത് അല്ലേ. സോ തന്നിട്ടുള്ള സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇറക്കുമതിയെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഒരു പ്രദേശത്തെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ പ്രദേശത്ത് ലഭ്യമാകുന്ന വിഭവങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. സോ ഇറക്കുമതിയെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കാർഷിക ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നത് കൊണ്ട് ചെറുകിട വ്യവസായങ്ങൾ ഗ്രാമീണ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് കൃഷി കാർഷിക ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ റോ മെറ്റീരിയൽസ് ആയിട്ട് ഈ ചെറുകിട വ്യവസായങ്ങൾ അവിടെ ഇവിടെ ലഭ്യമായിട്ടുള്ള, ഇറക്കുമതി കൂടാതെ പ്രദേശങ്ങളിൽ ലഭ്യമായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് അവരുടെ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ അതുവഴി എന്ത് സംഭവിക്കും, അവരുടെ ഗ്രാമത്തിന് വികസനം സംഭവിക്കും. ഇതും നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. സോ ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം 1st പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് പാറ്റേണിലുള്ള ചോദ്യമാണ്. ഫസ്റ്റ് വൺ, പ്രാഥമിക മേഖലയ്ക്ക് അഥവാ കാർഷിക വികസനത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി 1951-56 കാലയളവിലാണ് നടപ്പിലാക്കിയത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാലയളവ് 1951 മുതൽ 56 വരെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് വൺ, മഹലനോബിസ് മാതൃകയിലാണ് 1st പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയത് എന്നുള്ളത് തെറ്റാണ്. ഹരോഡ് ഡോമർ മാതൃകയാണ് 1st പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയത്. ഏതാണ്? ഹരോഡ് ഡോമർ മാതൃകയാണ്, മോഡലാണ്. മഹലനോബിസ് മാതൃക വരുന്നത് 2nd പഞ്ചവത്സര പദ്ധതിക്കാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 3.1% കൈവരിച്ചത് 3.6% ഇത് തെറ്റാണ്. 2.1% ലക്ഷ്യമിട്ടത്, 3.6% അച്ചീവ് ചെയ്യാൻ സാധിച്ചു. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ ഫോർത്ത് വൺ, നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം, ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നീ പദ്ധതികൾ ആരംഭിച്ചത് 1st പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഈ ഒരു സ്കീം 1977-78 കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. സോ 5th പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് സ്കീമൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ നോട്ട് ചെയ്യണം, ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്, അങ്ങനെ ഒരു ഓപ്ഷൻ ആൻസറിലില്ല. ഈ സെക്ഷനിലെ ലാസ്റ്റ് ചോദ്യമാണ്, നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗത്വം ലഭിക്കുന്നത് ആർക്കാണ്? നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗത്വം ലഭിക്കുന്നത് ആർക്കാണ്? നമ്മുടെ കേന്ദ്രമന്ത്രിമാർക്ക്, 4 കേന്ദ്രമന്ത്രിമാർക്കാണ് എക്സ് ഒഫീഷ്യോ, പരമാവധി 4 കേന്ദ്രമന്ത്രിമാർക്കാണ് എക്സ് ഒഫീഷ്യോ അംഗത്വം ലഭിക്കുന്നത്. ഇനി ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലേ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. കേന്ദ്രമന്ത്രിമാരുടെ സമിതിയിൽ നിന്ന് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന പരമാവധി 4 പേർക്കാണ് എക്സ് ഒഫീഷ്യോ അംഗത്വം ലഭിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ സിയും ബിയും തന്നിട്ടുള്ളത് രാഷ്ട്രപതി നിർദ്ദേശം ചെയ്യുന്ന കേന്ദ്രമന്ത്രിമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ അത് രണ്ടും തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ആൻഡ് ഓപ്ഷൻ ഡി തന്നിട്ടുള്ളത് കേന്ദ്രമന്ത്രിമാരുടെ സമിതിയിൽ നിന്ന് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന പരമാവധി 3 പേർക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും 4 കേന്ദ്രമന്ത്രിമാർക്ക് പരമാവധി 4 പേർക്ക് എക്സ് ഒഫീഷ്യോ അംഗത്വം ലഭിക്കും. സോ ആൻസർ ഓപ്ഷൻ സി ആണ്.